അറഫ ദിവസത്തില് അദ്ദേഹം സൗദിയിലെ ഉന്നത പണ്ഡിത സഭ അംഗമാണ് അതുപോലെ റാബിദത്തുൽ അലമിൽ ഇസ്ലാമിയുടെ അമരക്കാരനാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള അറഫ ഹുബയുടെ അറഫ പ്രസംഗത്തിന്റെ വിവർത്തനമാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഹജ്ജിന് വന്നിട്ടുള്ള ഹാജിമാരെയും അതുപോലെ ലോകത്ത് എല്ലാ പ്രദേശത്തുള്ള മുസൽമാന്മാരെയും വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിനോട് ഭക്തി കാണിക്കുക തക്കുവയുള്ള ആളുകളായി മാറുക തക്കുവ തക്കുവ കൊണ്ട് മാത്രമാണ് വിജയം നേടാൻ കഴിയൂ സൗഭാഗ്യം നേടാൻ കഴിയൂ ദുനിയാവിലാകട്ടെ പാരത്രിക ലോകത്താകട്ടെ സൗഭാഗ്യവും വിജയവും തക്കവ കൊണ്ട് മാത്രമാണ് സാധിക്കുക എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത് എന്ന് മാത്രമല്ല അള്ളാഹുവിനും അത്രമുള്ള വിവാദത്തുകൾ അള്ളാഹുവല്ലാത്തവരിലേക്ക് ഒരിക്കലും സമർപ്പിക്കാൻ വേണ്ടി പാടുള്ളതല്ല വലൗ അന്നും എന്തെല്ലായി രണ്ടാം അധ്യായത്തിലെ നൂറ്റിമൂന്നാമത്തെ സൂക്തം അദ്ദേഹം പറയുകയുണ്ടായി അതായത് ആ ജനത വിശ്വസിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമമായ പ്രതിഫലം അവർക്ക് ലഭ്യമാകുമായിരുന്നു അവർ ആ കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹു മഅൽ മുത്തഖീൻ രണ്ടാമത്തെ അധ്യായം 194 ആം സൂക്തത്തിൽ പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ അറിയുക അല്ലാഹു ഭക്തന്മാരോടോപ്പമാണ് തഖവയുള്ള ആളുകളോടോപ്പമാണ് തീർച്ച വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹു ബികുല്ലി ശൈഇൻ അലീം രണ്ടാമത്തെ അധ്യായം 231 ആം സൂക്തത്തിൽ പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ അറിയുവിൻ നിശ്ചയം അല്ലാഹു തആല യല്ലാക കാര്യങ്ങളും നന്നായി അറിയുന്നവനാണ് സഹോദരങ്ങളെ എങ്ങനെയാണ് കാണിക്കാതെ ജീവിക്കുക എങ്ങനെയാണ് ജീവിക്കുക പരിശുദ്ധ ഖുർആനിലെ പത്താം അധ്യായം സൂക്തത്തിൽ പറയുന്നു നിങ്ങൾക്കൊരു ദോഷം കഴിഞ്ഞാൽ ഒരു ഉപദ്രവം നിങ്ങൾക്ക് ബാധിച്ചാൽ ഉപദ്രവിച്ചാൽ അത് നിവർത്തി തരുവാൻ പരിഹരിക്കുവാൻ അവനല്ലാതെ മറ്റൊരു ശക്തിയുമില്ല അവൻ നിങ്ങൾക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ ആ നന്മ തടയുന്നവൻ അള്ളാഹുവിന്റെ ഔദാര്യം തടയുന്നവനായിട്ടാരുമില്ല ആരുമില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് തൻ്റെ ദാസന്മാരിൽപ്പെട്ട താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു താലൻ നന്മ നൽകുന്നു അള്ളാഹുയേറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു ും അതുപോലെ തന്നെ അധ്യാപനവും അത് ചേർത്തുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചു തരുന്നു അള്ളാഹുവിന്റെ അധ്യാപനം അത് തക്കവയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് എന്നിട്ട് പറയുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്നുള്ളത് സഹോദര കാര്യം അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ നിർവഹിക്കാവൂ ഒരു ഒരു അംശവും ഘടകവും അള്ളാഹുവല്ലാത്തവരിലേക്ക് അർപ്പിക്കാനായിട്ട് പാടുള്ളതല്ല അത് ബിംബങ്ങളാകട്ടെ വിഗ്രഹങ്ങളാകട്ടെ മറ്റ് ആരാധനാ വസ്തുക്കളാകട്ടെ അവർക്കൊന്നും തന്നെ പ്രാർത്ഥനയോ ആരാധനയോ നേർച്ചയോ അബാദത്തിന്റെ മറ്റ് തലങ്ങളോ അർപ്പിക്കാൻ വേണ്ടി പാടില്ല അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ പരിശുദ്ധ കുർആാനിൽ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുവിൻ ആരാധിക്കുവിൻ രക്ഷിതാവിനെ അവനാണ് നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ അങ്ങനെയുള്ള റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവിൻ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം ഇതാണ് ലോകത്ത് കടന്നു വന്നിട്ടുള്ള മുഴുവൻ

വസിറാജം മുനീറ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയാറ് വചനങ്ങളാണ് അല്ലയോ പ്രവാചകരെ അങ്ങയെ തീർച്ചയായും നാം സാക്ഷിയായിക്കൊണ്ടും സന്തോഷവാർത്ത അറിയിക്കുന്നവനായും താക്കീത് നൽകുന്നവനായും നിയോഗിച്ചിരിക്കുന്നു അള്ളാഹുവലേക്ക് അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം ക്ഷണിക്കുന്നവനായിക്കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു വസിറാജം മുനീറ തിളങ്ങുന്ന ഒരു പ്രകാശമായിക്കൊണ്ട് അങ്ങയെ നിയോഗിച്ചിരിക്കുന്നു ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളെന്ന് പറയുന്നത്

കൃത്യമായി അനുഷ്ഠിക്കുക നമസ്കാരം അത് ൃത്തികളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യൻ തടയുന്നു അള്ളാഹുവിനോടുള്ള സ്മരണയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് ഏറ്റവും വലുത് അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൃത്യമായി അറിയുന്നു നമസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുക അതോടൊപ്പം തന്നെ ജക്കാത്ത് എന്ന് പറയുന്നത് സമ്പത്തുള്ള ആളുകൾ നിശാപത്തി കഴിഞ്ഞാൽ ജക്കാത്ത് കൊടുക്കണം അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് ജക്കാത്തിൻ്റെ കാര്യത്തിൽ അനവധി ആളുകൾ വീഴ്ച വരുത്തുന്നുണ്ട് എന്നാൽ അത് വീഴ്ച വരുത്താൻ പാടില്ല അള്ളാഹു ചോദ്യം ചെയ്യും അതോടൊപ്പം തന്നെ റമലാൻ വിശുദ്ധ റമലാൻ മാസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് അള്ളാഹു നിർബന്ധമാക്കിയ സംഗതിയാണ് ആ റമലാൻ ഏറെ ഭക്തിയോടുകൂടെ ഏറെ ആത്മാർത്ഥമായി കൊണ്ടത് നിർവഹിക്കുക അതിനുശേഷം അഞ്ചാമത്തെ കർമ്മമായിട്ടുള്ളത് ഹജ്ജാണ് പരിശുദ്ധ കാലയെ തിങ്കൽ ചെന്നിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് ആരോഗ്യമുള്ള സമ്പത്തുള്ള ആളുകളുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കടമയാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വന്നിട്ടുള്ള ഹജ്ജാജിമാരെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാഴ്ച ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമയെ അനുദാപനം ചെയ്തുകൊണ്ട് പ്രവാചകൻ ചരി പ്രവാചകൻ്റെ ചര്യ മുറുക പിടിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഈ ഹജ്ജിന്റെ വിശിഷ്ടമായ കർമ്മങ്ങൾ നിങ്ങൾ നിർവഹിക്കേണ്ടത് കാരണം മഹാനായ നബി പറഞ്ഞിട്ടുണ്ട് ഹജ്ജിന്റെ ഹജ്ജിന്റെ കർമ്മങ്ങൾ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുവിൻ അത് അനുദാപനം ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ രണ്ടാം അധ്യായം നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ വചനത്തിൽ പറയുന്നു അൽ ഹജ്ജു അറിയപ്പെട്ട ാണ് ആരെങ്കിലും ഹജ്ജ് എന്ന് പറയുന്ന ആ കർമ്മത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് അശ്ലീലം പറയാൻ പാടില്ല അശ്ലീലം പ്രവർത്തിക്കാൻ പാടില്ല അധർമ്മം ചെയ്യാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല ഹജ്ജ് തർക്കങ്ങളും പാടുള്ളതല്ലോപണങ്ങളും അങ്ങനെയുള്ള സംഗതികൾ പാടില്ല നിങ്ങൾ നന്മ നന്മയായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു അറിയുന്നു അതുകൊണ്ട് നിങ്ങൾ പാതയം ഒരുക്കുവിൻ തീർച്ചയായും പാതയങ്ങളിൽ ഏറ്റവും ഉത്തമമായത് പ്രപഞ്ച സൃഷ്ടാവായ എന്നെ നിങ്ങൾ നിങ്ങൾ നിലകൊള്ളുക ബുദ്ധിയുള്ള ആളുകളെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് സഹോദരങ്ങളെ നന്മ ചെയ്യേണ്ടതുണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യേണ്ടതുണ്ട് ജീവജാലങ്ങളോട് നന്മ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നന്മ ചെയ്യുമ്പോൾ ആ നന്മയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നന്മ എന്ന് പറഞ്ഞാൽ ാഹ കറാഹുറാഹു ഫുറാ നീ അള്ളാഹുവനെ ആരാധിക്കലാണ് നീ അള്ളാഹുവനെ കാണുന്നത് പോലെ നീ അള്ളാഹുവനെ കാണുന്നില്ല എങ്കിലും അവനെ കാണുന്നത് പോലെ അവൻ നിന്നെ കാണുന്നു അതാണ് യഹസാൻ അതിൻ്റെ ഏറ്റവും ഉന്നതമായ തലം എന്നിട്ട് ആ യഹസാനോടുകൂടെ ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹു ആരാധിക്കുമ്പോൾ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പാപമോചനം അള്ളാഹുവിന്റെ സ്വർഗം അതിലേക്ക് ധൃതിപ്പെട്ടു പോകുക എന്നുള്ളതാണ് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ധൃതിപ്പെടുക മൂന്നാമധ്യായ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ സൂക്തത്തിൽ പറയുന്നു അല്ല നിങ്ങളുടെ രക്ഷിതാവിംഗൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് സ്വർഗം എന്ന് പറഞ്ഞാൽ പ്രവിശാലമായിട്ടുള്ള അതിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുവിൻ എന്നുള്ളതാണ് അത് ഭക്തന്മാരായിട്ടുള്ള ധർമ്മബോധം കാണിക്കുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതാണ് നന്മകളുമായി മുന്നോട്ട് പോകുക

വചനമാണ് പലപ്പോഴും ആ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ് സൽ ഉടമകളാണ് സഹോദരങ്ങളെ സൽ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളോട് മാത്രമല്ല അന്യമതരോട് അമുസ്ലിങ്ങളോടൊക്കെ തന്നെയും എല്ലാ മനുഷ്യരോടും നന്മയോടുകൂടെ നിലകൊള്ളണം വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം എൺപത്തി മൂന്നാം സൂക്തത്തിൽ പറയുന്നു നിങ്ങൾ ജനങ്ങളോട്

പോലെ ആയി മാറും നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക എന്നുള്ള സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത് അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ ഏഴാമധ്യായ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ വചനത്തിൽ പറഞ്ഞു നിങ്ങൾ മാപ്പ് നൽകുക ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുക അവരോട് നന്മ കൽപ്പിക്കുക എന്നാൽ അജ്ഞതയ അജ്ഞത കാണിക്കുന്ന വിവരദോഷികളോട് നിങ്ങൾ അവരെ വെടിയുകയും ചെയ്യുക ഫസ്ബിർ ഫസ്ബിർ പ്രബോധന ജീവിത നിങ്ങൾ ക്ഷമ ക്ഷമ പാലിക്കണം വിശുദ്ധ സൂക്തം മുഹമ്മദ് നബി പാലിക്കുക തീർച്ചയായും വാഗ്ദാനം അത് സത്യമാണ് ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിന്നെ തെറ്റിലേക്ക് നയിക്കാതിരിക്കട്ടെ എന്നുള്ള സന്ദേശമാണ് വിശുദ്ധ ഖുർആ നൽകുന്നത് അപ്പൊ ക്ഷമ പാലിക്കുക അള്ളാഹുവിൻ്റെ അടുക്കലാണ് വമ്പിച്ച പ്രതിഫലമുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് സകല നന്മയുടെയും ആ സകല നന്മയുടെയും ഒരു മതമാണ് എന്ന് മനസ്സിലാക്കുക ആ പരിശുദ്ധ ഇസ്ലാം ഭിന്നതയുടെയും ഛിദ്രതയുടെയും അതുപോലെ അനൈക്യത്തിന്റെയും കാര്യത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഉപദേശിക്കുന്നു ഭിന്നതയും ഛിദ്രതയും ഗുണകരമായ കാര്യമല്ല അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ രൂപത്തില് ലോകത്ത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവണതകൾ അവസാനിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ശരിയായ രൂപത്തിൽ ഇസ്ലാമിന്റെ നന്മ അത് പകർന്നു കൊടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു അത് മുസ്ലിം സമൂഹ

സഹോദരങ്ങളെ ഇന്ന് അറഫ ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് സൂര്യനുദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമാണ് അറഫ നിൽക്കുകയാണ് മഹാനായ നബി പറഞ്ഞു ഹാജിമാരുടെ നൃത്തം എന്ന് പറയുന്ന ആ നിർബന്ധമായ സ്തംഭമായിട്ടുള്ള ഹജ്ജിന്റെ സ്തംഭമായിട്ടുള്ള നൃത്തം അത് ഈ അറഫയിലെല്ലാ സ്ഥലത്തും നിൽക്കാം വാദി ഉർന വാദി ഉർനയിൽ ഒഴികെ അൽ മഹാനായ ജാബ്രീൽ അല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് ആ ഹദീസിൽ ഇപ്രകാരമാണ് മാമീ യൗമിൻ അഫ്ളു അന്ദല്ലാഹി മി യൗമി അറഫ അറഫ ദിവസത്തെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ അഫ്ളൽ ആയിട്ടുള്ള പുണ്യമാക്കപ്പെട്ട ഒരു ദിവസമില്ല അന്ന എൻസിലുല്ലാഹു തബാരക വതആല ഇലസ്സമാഇ ദുനിയാ അന്ന അല്ലാഹു തആല ഒന്നാണ് ആകാശത്തിലേക്ക് ഇറങ്ങുന്നു ഫയുബാഹി ബി അഹ്ലിൽ അർളി അഹ്ലിസ്സമാ അങ്ങനെ ഭൂമിയിലുള്ള ആളുകളെ കൊണ്ട് ആകാശ ലോകത്തുള്ള ആളുകളോട് അഭിമാനം കൊള്ളും അവരോട് പറയുകയാണ് നിങ്ങൾ നോക്കുവിൻ എൻ്റെ ദാസന്മാരിലേക്ക് പൊടിപുരണ്ട് ക്ഷീണിച്ചു കൊണ്ട് അവർ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട് അവര് വന്നത് പ്രയാ എല്ലാ വിദൂര ദിക്കുകളിൽ നിന്ന് പ്രയാസം സഹിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് വന്നിട്ടുണ്ട് യർജൂന അവർ ആഗ്രഹിക്കുന്നത് എൻ്റെ കാരുണ്യമാണ് അവര് എൻറെ കരുണയും സ്വർഗവുമാണ് ആഗ്രഹിക്കുന്നത് ഫലം യൗമ അറഫ അതുകൊണ്ട് സഹോദരങ്ങളെ അറഫാ ദിവസം എന്ന് പറയുന്നത് ആ അറഫ ദിവസത്തെക്കാളും നരകത്തിൽ നിന്ന് നരകവാസികളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസം അവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാണുകയില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നരകവാസികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുക അള്ളാഹുവിനെ ആത്മാർത്ഥമായി കൊണ്ട് ദ്രക്കുക അള്ളാഹുവിനോട് കേണപേക്ഷിക്കുക പാപമോചനത്തിന് നരകമോചനത്തിന് സ്വർഗപ്രവേശനത്തിന് നന്മകൾ കിട്ടാൻ സഹോദരങ്ങളെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അറഫയിൽ നിങ്ങൾ ഈ അറഫയുടെ ഈ വൈകുന്നേരം നിങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥനകളിൽ വ്യാപൃതനാകുക ഇസ്തികഫാർ നടത്തുക തൗപ ചെയ്യുക അങ്ങനെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മുസ്ദലിഫയിലേക്ക് പോകുക അവിടെ ചെന്നാൽ മകരിമും ഇഷാവും ജമ്മും കസുറുമായി നിർവഹിക്കുക എന്നിട്ട് അവിടെ ഉറങ്ങുക മുസ്ദലിഫയിൽ ഉറക്കമാണ് ഹജ്ജിൻ്റെ കർമ്മം അങ്ങനെ അവ്വൽ സുബൈക്ക് സുബൈ നമസ്കരിച്ച് നിങ്ങൾ മഷ് അറുൽ ഹറാമിൽ പോയി പ്രാർത്ഥിക്കുക അവിടെ ജംറയിലേക്ക് പോകുക സൂര്യോദയ ശേഷം നിങ്ങൾക്ക് ജംയിലെ ജംറത്തുൽ അക്ബൈൽ ഏഴ് കല്ലെറിയുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ജംറത്തുൽ അക്ബൈൽ ജംറത്തുൽ കുറയിലെ ഏഴ് കല്ലുകൾ എറിയുക അതിനുശേഷം ബലി എറുക്കുക അതിനുശേഷം മുടിയെടുക്കുക ആ സഹോദരങ്ങളെ ഈ അറഫ ദിവസത്ത് ഈ അറഫയിൽ നിന്ന് നിങ്ങൾ മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായ അഞ്ചാം അധ്യായം മൂന്നാം സൂക്തം അലിയവും അക്ലിക്കും ഇസ്ലാമദീന ഇന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്ന് അനുഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം പൂർത്തീകരിച്ച് മതം പൂർണ്ണമാക്കി തന്നിട്ടുള്ള ദിവസം ഇന്നാണ് എന്ന് ഓർക്കുക സഹോദരങ്ങളെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഇന്ന് അറഫ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അറവിൻ്റെ ദിവസം അന്ന് നടത്തി മുടിയെടുത്ത് ചെയ്ത് ചെയ്ത് തവാ ഹജ്ജിൻ്റെ മിനായിൽ മിനായിൽ ആ പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളില് അവിടെ നിങ്ങൾ കഴിഞ്ഞു കൂടുമ്പോ ഓരോ ദിവസവും സൂര്യൻ ആകാശമധ്യത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ മൂന്ന്

ചോദിക്കുന്നു അങ്ങ് പറയുക ഞാൻ സമീപസ്ഥനാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ നൽകാം അതുകൊണ്ട് അവർ എൻ്റെ ആഹ്വാനത്തിന് ഉത്തരം നൽകട്ടെ എന്നിൽ അവർ വിശ്വസിക്കട്ടെ അവർ നേർമാർഗം പ്രാപിച്ചേക്കാം പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനാണ് ഉത്തരം നൽകുന്നവൻ പ്രാർത്ഥന ഉത്തരം നൽകും അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാവരും റബ്ബിനോട് പ്രാർത്ഥിക്കുക സൗദി ഭരണകർത്താവായിട്ടുള്ള സൽമാൻ രാജാവന് അദ്ദേഹത്തിന്റെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ അതുപോലെ തന്നെ ഇവിടെ കൂടിയിട്ടുള്ള ഹാജിമാർക്ക് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള മുസൽമാന്മാർക്ക് എല്ലാവർക്കും അല്ലാഹു താല അനുഗ്രഹങ്ങൾ ചൊരിയുകയും പാപങ്ങൾ പുറത്തു നൽകുകയും ചെയ്യട്ടെ രോഗികളുടെ രോഗങ്ങൾ അല്ലാഹുത്താല ഷിഫയാക്കി നൽകട്ടെ അതുപോലെ തന്നെ പ്രയാസമുള്ള കടമുള്ള ആളുകളുടെ ദുരിതങ്ങള് ദുഃഖങ്ങള് അള്ളാഹു താല പരിഹരിച്ചു കൊടുക്കട്ടെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അള്ളാഹു താല നന്മ ചെയ്യട്ടെ